നമ്മളപ്പോൾ നമ്മൾ സ്റ്റേ എടുത്ത സ്ഥലത്താണ്. അതുകൊണ്ട് നമ്മുടെ ബാഗിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റേ എന്ന ബ്രോ ഇവിടെ ഉണ്ട്, എൻ്റെ സെറ്റൻ ബ്രോ ഇവിടെ ഉണ്ട്. അപ്പോൾ ബ്രോ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കാരണം പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറക്കിവിട്ട് വേണം പുള്ളിക്ക് ഇറങ്ങി പോകാനായിട്ട്. അതിനുവേണ്ടി പോയി നിൽക്കുകയാണ്. പുള്ളി ഇവിടെ ടാറ്റയിലല്ലോ, ടാറ്റയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റുള്ളൂ പോയിട്ട് വരാനായിട്ട്. അപ്പോൾ പുള്ളി ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ തന്ന് പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോയി. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ, തലേദിവസം വേറെ ഇന്നലെ വേറൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് ചെറിയൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അത് ജസ്റ്റ് കണ്ടിട്ട് നിങ്ങളൊന്ന് പോയോ. അപ്പോൾ നിങ്ങൾ ആ വിഷയത്തിലൊക്കെ കണ്ടവരെ അത്രയും പേര് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലരും ഇവിടുന്ന് ഒരുമിച്ച് താമസിച്ചവരൊക്കെയാണ്. പിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് ആയി. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ റീയൂണിയൻ പോലെ, അതായത് ഒരാൾ ഇവിടുന്ന് പോവുകയാണ്. അതിൻ്റെ ചെറിയ ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്തിയ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും അത്രയും പേര് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളി തലശ്ശേരിക്കാരനാണ്. ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ആരെങ്കിലും ഫ്രണ്ട്സിനെയോ ആരെങ്കിലും വിട്ട് കളക്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ അവിടെ ചെന്ന് മീറ്റ് ചെയ്ത് സാധനം മേടിക്കും. ബ്രോ, അതാ ബ്രോൻ്റെ പേരെന്ന് വെച്ചാൽ ഹൃത്തിക് ബ്രോ എന്നാണ്. ഹൃത്തിക് ബ്രോയും വിസ്മയ ചേച്ചിങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ നമ്മൾ കൊടുത്തു വിട്ടു. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ നേരെ വാഗോളിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം വാഗോളി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇവരെ കണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വാഗോളി പോയിട്ട് സൈക്കിളിൽ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ച് മുന്നോട്ട് എന്ന് വെച്ചാൽ ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകുന്നതാണ്. ഹൈവേ ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വാഗോളി പോകാനാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ വാഗോളി എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം വാഗോളി പോകാനുള്ള പ്ലാൻ ഇട്ടാന്ന് വെച്ചാൽ, അവിടെ പോയി സൈക്കിൾ സർവീസ് കൊടുത്തിട്ട് അവരോട് സ്റ്റേ ചോദിച്ച് അവിടെ ഒരു ദിവസം ടെൻ്റ് അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് വാക്കാട് ഡെക്കാത്തലോണിൽ പോയിട്ട് സൈക്കിൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ വാക്കാട് ഇവിടുന്ന് അടുത്താണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇനി വാക്കാടിലേക്കുള്ളൂ. നമുക്ക് എന്തായാലും വാക്കാട് ഡെക്കാത്തലോണിൽ പോയിട്ട് നമ്മുടെ സൈക്കിൾ സർവീസ് ഉണ്ട്. സർവീസ് എന്നാൽ പ്രത്യേകിച്ച് വലിയ വലിയ സർവീസ് ഒന്നുമല്ല, നേരത്തെ നമ്മൾ സർവീസ് ചെയ്തതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്തെ കറക്റ്റായിട്ട് വീഴുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗൺ ആയി പോകുന്നു, ഡൗൺ ചെയ്യുമ്പോൾ അപ്പ് ആയി പോകുന്നു. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അപ്പും ഡൗൺ ചെയ്തതൊന്നും വർക്ക് ചെയ്താൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതൊന്നും ജസ്റ്റ് അവരോട് ഞാൻ ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് ഒരു ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അതേണ്ട ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇവിടെ നേരെ എന്നിട്ട് റൈറ്റ് എടുത്ത് നമുക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഡെക്കാത്തലോണിൽ വന്നിട്ടുണ്ട്. ഡെക്കാത്തലോൺ നമ്മുടെ സൈക്കിളിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അവരോട് ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ടെക്നീഷ്യൻ വന്നിട്ടില്ല. അപ്പോൾ സർവീസിൻ്റെ സൈക്കിളിൻ്റെ സർവീസ് എല്ലാം അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ചില അച്ചു അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാം ചെയ്ത് തരാം. നമ്മൾ ഏതാ മോഡൽ സൈക്കിളിൻ്റെ മോഡൽ ചോദിച്ചു. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പൈസയില്ല, സർവീസ് ചെയ്യാനായിട്ട് എമൗണ്ട് ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അച്ചു ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വെച്ച് മാംഗോ ജ്യൂസ് മേടിച്ചായിരുന്നു കേട്ടോ. അത് 10 രൂപയുടെ മാംഗോ ജ്യൂസ്. അത് നമുക്ക് എത്രയാണ്, 70 രൂപ ആയിരുന്നു ശരിക്കും. 90 രൂപയുടെ ജ്യൂസ് ഞങ്ങൾ മൊത്തം മേടിച്ചു. അത് എത്ര രൂപ മേടിച്ചു? എൻ്റെ ഇന്ന് അതിൻ്റെ എന്നോട് പറഞ്ഞാൽ ആധാ പൈസ തന്നാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഓ 30 പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ 40 അയക്കാന്ന് പറഞ്ഞാൽ ഞാൻ 40 അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈക്കിളിൽ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നമ്മളിപ്പോൾ കയറിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മളിവിടെയല്ലാം ഉണ്ടാകുന്നത്. ഭയങ്കര ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഒരു ഫീലാണ്. കാരണം അത്രയ്ക്കും വലിയ ഡെക്കാത്തലോണാണ്. ഞാൻ എടുത്ത മോഡൽ ഇതായിരിക്കണം, എൻ്റെ 520 മോഡൽ ഇതായിരിക്കണം. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള മഡ്ഗാർഡ് തന്നെ പിരി ഇരിക്കുന്നതാണ് കേട്ടോ. ഞാൻ വെച്ചേക്കുന്ന മഡ്ഗാർഡ് ചെറിയ മഡ്ഗാർഡായിരുന്നു. ചെറിയ മഡ്ഗാർഡ് നല്ല പുറത്തു നിന്നുള്ള മഡ്ഗാർഡാണ് ഞാൻ വെച്ചാണ്. ഇത് നല്ല ഒറിജിനൽ മഡ്ഗാർഡാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റും കൂടുതലാണ്. ഇത് മറ്റേ 530 എന്ന് പറഞ്ഞ മോഡൽ ആണ് ഈ ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ ഡെക്കാത്തലോണെന്ന് വെച്ചാൽ വാക്കാടാണ്. അതായത് പൂനെ വാക്കാടുള്ള ഡെക്കാത്തലോണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട് ഈ ഡെക്കാത്തലോണ്. അത് ഞാൻ നോക്കി ഒരുപാട് സൈക്കിളിൻ്റെ കളക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കയറിയതോ ഇല്ലയോ, ഞങ്ങൾ ഈ പോരുന്ന വഴിക്ക് കയറിയതോ ഡെക്കാത്തലോണേക്കാളും ഒരുപാട് ഇരട്ടി കളക്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തായിട്ടുള്ള ഞാൻ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിട്ടുള്ള വ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഡെക്കാത്തലോണേക്കാൾ ഇരട്ടിയുണ്ട്, നല്ല ദൂരമുണ്ട് അവിടം വരെ. നമ്മൾ അതാണ് അച്ചു പറഞ്ഞത് ഓട്ടോ വിളിച്ച് പോകേണ്ട,
ദൂരം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ വന്നതിന് ശേഷം അവിടെ എല്ലാം കണക്ട് ചെയ്ത് തരും. അപ്പോൾ അതിന് ശേഷം അവിടെ തന്നെ സൈക്കിളിൻ്റെ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാണ് ഇവരുടെ റോക്ക് റൈഡറിൻ്റെ മോഡൽ ഒരുപാട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം നാട്ടിൽ എൻ്റെ സൈക്കിൾ എടുക്കുന്ന സമയത്ത് റോക്ക് റൈഡർ ST 520 ആണ് എടുത്തത്. 520 ഏകദേശം ഇതുപോലെ റാക്കിൽ ഒറ്റ മോഡൽ സൈക്കിളേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അതേ മോഡൽ ഇവർ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്, മേളിൽ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ വേറെ 520 ആ അല്ല ഇത് ആ ഇത് 120 സീരീസാണ്. ഇത് 530 സീരീസാണ്. ഇതും ST 100 മോഡലാണ്. കുറേ പേര് നമ്മളോട് ചോദിച്ചത് ഏത് സൈക്കിളാണ് എടുക്കേണ്ടത്. ചിലർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ഒരു 20,000 എടുക്കേണ്ടതാണ് ST 100 നല്ല മോഡലാണ്. പിന്നെ ഡെക്കാത്ലോണിൽ തന്നെ എടുക്കാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് സംസാരിക്കും, അപ്ഡേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ താഴ്ത്തി സൈക്കിൾ എടുത്തോണ്ട് വരാം. സോ സൈക്കിൾ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഗോവയിൽ കണ്ട ഡെക്കാത്ലോൺ പോലെ തന്നെ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്, ഡെക്കാത്ലോൺ ഇരിക്കുന്നത്. എടുത്ത് പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ അതെ, അത് കുഴപ്പമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമുക്ക് മേളിൽ കൊണ്ട് വെച്ചിട്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ അവർ കാണിച്ചു കൊടുക്കാം. ചെയിനൊക്കെ നല്ല പൊടിയും ചെളിയൊക്കെ കയറിയാണ്. കാരണം ഗോവയിലെ മണലിക്കടൊക്കെ നടന്നിട്ട് നല്ല മണ്ണെല്ലാം കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളപ്പോൾ സൈക്കിളകത്ത് കയറ്റി നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ ആ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈക്കിൾ തേടി ഇരിക്കുന്നുണ്ട്. അച്ഛ ജസ്റ്റ് വാഷ്റൂമിൽ പോയതാണ്. അപ്പോൾ മാംഗോ ജ്യൂസ് എടുത്ത് കുപ്പി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിൽ പോയേക്കാണ്. അപ്പോൾ നമ്മുടെ സൈക്കിള് അവരെടുത്ത് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞ് സൈക്കിളൊക്കെ നല്ല പൊടി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് അവരെ കൊണ്ട് കൊടുക്കാം. കൊടുത്തിട്ട് ഇനി എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. അവർ ചോദിച്ച് സമയമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറേ സൈക്കിളും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ ഇവർ സർവീസ് ചെയ്യുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെ വേറെ സൈക്കിളിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്ര ടൈം എടുക്കുന്നില്ല, ടൈം എടുക്കുന്നതിന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പന്ത് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ബ്രോ വന്നത്. പിന്നെ ബ്രോയിൻ്റെ കൂടെ കണ്ടിട്ട് ഇവിടെ പന്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛയുടെ ഫുൾ ഫോണാണ്. കുറേ നേരം അച്ഛൻ്റെ പല സ്കില്ലുകളൊക്കെ പുറത്തെടുത്ത് കയറി കളിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിയും നമ്മുടെ കൂടെ കൂടിയിട്ട് ഇത്ര നേരം കളിക്കാറുണ്ടായിരുന്നില്ല. പുള്ളി ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഡെക്കാത്തോണ്ട് കിടന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ഇവിടെ, ഫുള്ള് വൈബാണ്. കാരണം മൊത്തം നല്ല വലിയ ഡെക്കാത്തോണാണ് സംഭവം. ഇവിടെ നമ്മുടെ ഷൂ കൊണ്ട് ഇങ്ങനെ നടക്കുന്നില്ല, ഒട്ടും ഗ്രിപ്പില്ലാത്തതുകൊണ്ട് തിന്നി തിന്നി കളിക്കും. ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം വീഴാൻ പോണ പോലെ പോയി. അപ്പോൾ നല്ല രസമുണ്ട്. തന്നെ അടിപൊളി ഒരു ഏരിയയാണ്. കണ്ട ഇതാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബോള് കണ്ട സൂപ്പറല്ലേ. സൈക്കിൾ സർവീസ് ചെയ്യാൻ കയറ്റിയിട്ട് അപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടയറൊക്കെ അടിച്ച് നമ്മുടെ സൈക്കിൾ സർവീസ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം അതുപോലുള്ള കാസർഗോണുകളെ സംബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് സാധനം വെച്ചാൽ നമ്മുടെ സൈക്കിളിൻ്റെതായാലും അല്ലാതെ കുറേ ഡ്രസ്സ് അതുപോലുള്ള കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അൻപിച്ച കളക്ഷനുകളാണ് ഇവിടെയുള്ളത്. എന്തൊക്കെ മേടിക്കേണ്ടത് നേടിയില്ല, പക്ഷേ 10 പൈസ ഇല്ല കയ്യിൽ. അതുകൊണ്ട് ഒന്നും മേടിക്കുന്നില്ല. അത് തന്നെ ഞാൻ ആദ്യം കാണിച്ചത് അത്രയും സെക്ഷനുകളിലൂടെ ഉണ്ട്. നേരത്തെ നമ്മുടെ എറണാകുളം നോക്കിയാൽ ഇത്ര നീളത്തിലുള്ള സെക്ഷനുകളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എൻ്റെ സൈക്കിളാണ് അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈക്കിളാണ്. അതുകൊണ്ട് അതിൻ്റെ ഹെയറൊക്കെ അടിച്ച് അതിൻ്ന്റെ പൊടിയെല്ലാം കളഞ്ഞെല്ലാം ഫുള്ളെല്ലാം ക്ലീൻ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അടിപൊളിയുണ്ടോ. കാരണം ഇത്ര സപ്പോർട്ടിലൂടെ ഞാൻ പ്രതീക്ഷയില്ല. അച്ഛനോട് രാവിലെ ഇറങ്ങിയപ്പോൾ പറയണം, നമുക്കത് പ്രതീക്ഷയായിട്ട് പോകണ്ട, ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നല്ല റെസ്പോണ്ടാണ് ചെയ്തത്. നമ്മുടെ ബാഗിലാണോ ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡെക്കാത്ലോണിൻ്റെ ഈ ഒരു 99 രൂപ വരുന്ന ഈ ഒരു കുപ്പിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഒരു കുപ്പിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് ഈ ഒരു കുപ്പിയിൽ നല്ല ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി നമ്മുടെ തണുത്ത വെള്ളമാണ് ഇരിക്കുന്നത് പോലും അത് ചൂടുവെള്ളമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും കുറച്ച് ക്യാഷൊക്കെ സെറ്റാവുകയാണെങ്കിൽ ഈ ഒരു മോഡൽ കുപ്പി മേടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഇതാകുമ്പോൾ ഒരു ചൂടായാലും തണുപ്പായാലും അതേ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് അതൊന്നും മേടിക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ സീറ്റ് കവറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സീറ്റ് കവറാണ്. അപ്പോൾ അത് ഇവരോട് ചോദിച്ച് നോക്കണം, എനിക്ക് സീറ്റ് കവർ കിട്ടുമോ. കാരണം ഇത് ഇതുപോലത്തെ നല്ല ഫോമായിട്ടുള്ളോ അല്ലെങ്കിൽ ജെല്ലി ആയിട്ടുള്ളോ സീറ്റ് കവർ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചോടെ നല്ലതായിരിക്കും. കാരണം എനിക്കിപ്പോൾ ഉള്ള സീറ്റ് കവർ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചവിട്ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ
പിന്നെ വേറെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സൈക്കിൾ അടുത്ത് സർവീസ് ചെയ്യാൻ കയറ്റും നമുക്ക്, കാരണം അവർ നല്ല രീതിയിൽ തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഡസ്റ്റാന്ന് പറഞ്ഞായിരുന്നു അവരോട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളും, എയറും വാട്ടറും കൂടിയാണ് വരുന്നത് അതിൻ്റെ കൂടെ. അതിനകത്തുണ്ടോ? അത് രണ്ടും കൂടി അതും കൂടി ഇട്ട് അവർ തുടച്ച് കഴിഞ്ഞു. ഫ്രണ്ട് എയർ എല്ലാം, ഫ്രണ്ട് ഞാൻ ഡെന്റൽ ക്ലിനിക്കിൽ മാത്രമേ ഫ്രണ്ട് എയർ എല്ലാം ഊരി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഡസ്റ്റ് ഉണ്ട് എന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം, കാരണം നമുക്ക് സൈക്കിളിൽ ചോടെ പുതുമയായിട്ട്, കാരണം അന്ന് മേടിച്ച സമയത്താണ് അങ്ങനെ കണ്ടത്, അല്ലാണ്ട് വേറെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സൈക്കിളിട്ടിരിക്കുന്നുണ്ട്, അതവിടെ ഡസ്റ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പുറകിൽ. കാരണം അവിടെ എന്തോ ബഹളം കേട്ടോ, അതായത് നോക്കിയതാണ്. പിന്നെ ചെറിയ പിള്ളേരുടെ സൈക്കിളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചത്, കുഞ്ഞു സൈക്കിളുകളൊക്കെ വേണ്ട. ഇതാണ് ഇവിടുത്തെ ചെറിയ ചോട്ടാ സൈക്കിളുകൾ. അപ്പോൾ അതുകൊണ്ട് സൈസ് അനുസരിച്ച് ഇവിടെ വെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ സൈക്കിൾ മുതൽ വലിയ വലിയ സൈക്കിൾ വരെ ഇവിടെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട പ്രൈസ് റേഞ്ച് 7,490 രൂപ മുതൽ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 6,900, 5,000. എനിക്ക് തോന്നുന്നു 5,000 ഏറ്റവും സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ ബിറ്റ്വീൻ്റെ നോർമൽ മോഡൽ, അതായത് മൈ ബൈക്ക് എന്ന് പറഞ്ഞ മോഡൽ ഉൾപ്പെടെ സ്റ്റാർട്ടിംഗ് വരുന്നത് ഏകദേശം 5,000 മുതലാണ് അതിൻ്റെ, അതായത് ഗിയർ ഇല്ലാത്ത മോഡൽ. അപ്പോൾ രണ്ട് ബിറ്റ്വീൻ്റെ വേറെ അടിപൊളി മോഡലാണ്, റാക്കൊക്കെ ഉള്ള മോഡൽ. എനിക്ക് തോന്നുന്നു ഇത് എടാ ഇത് മറ്റേ നോർമൽ റാക്കാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ മേടിയ പ്രശ്നമാണ്, ആരാ അവരാണോ പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മൾ ആദ്യം ഒരു ക്യാരം ബോർഡ് കുറച്ച് ടീമുകൾ മേടിച്ചായിരുന്നു. നമ്മളകത്ത് പോയി ക്യാരം ബോർഡ് ജസ്റ്റ് കളിച്ചായിരുന്നു. അപ്പോൾ അവരെന്തോ ക്യാരം ബോർഡ് മേടിച്ച് വിഷയമുണ്ടാക്കിയതാണ് അവിടുന്ന് ബഹളം കേട്ടത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് അതുകൊണ്ട് ബിറ്റ്വീൻ്റെ 530 ഞാൻ ആദ്യം കാണിച്ചത് മോഡലാണ്. 34,999 രൂപ റേറ്റ് വരുന്നുണ്ട്. എനിക്കാണ് അതിൻ്റെ മേളിൽ ഇരിക്കണ 540 or 560 എങ്ങാണ്ടാണ് തോന്നുന്നു. ടയർ സൈസും എനിക്ക് അന്യായ സൈസല്ലായിരുന്നു എനിക്ക് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കല്ലേ, നല്ല രസം തോന്നി. പിന്നെ സീറ്റ് വ്യത്യാസമുണ്ട് എനിക്ക് അച്ഛൻ, നമുക്ക് കിട്ടിയ സീറ്റിനേക്കാൾ ഈ സീറ്റ് വ്യത്യാസമുണ്ട്. ഇതിന ഇവിടെ ഇരിക്കുന്ന സീറ്റുകൾ, എൻ്റെ സീറ്റ് ഞാനിപ്പോൾ എൻ്റെ എനിക്ക് ഉള്ള സീറ്റ് ഇതുപോലത്തെ ഇപ്പോൾ വന്ന സൈക്കിളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ആ ഒരു മോഡൽ ഇപ്പോൾ കാണുന്നില്ല. കുറച്ചും കൂടെ ചെറുതാണ് എൻ്റെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചവിടെ കംഫർട്ടബിൾ ആയിട്ട് റോഡീകറൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അതായത് ഈ ഇരിക്കുന്ന റിവർ സൈഡ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ റോഡീകറെ ഓടിക്കാനും റോഡ് മാത്രമായിട്ട് കംഫർട്ട് ആയത് ഓടിക്കാൻ പറ്റുന്ന ഏതാ മോഡൽ, വിലക്കുറഞ്ഞ ഏതാ മോഡൽ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ബേസായിട്ട് എനിക്ക് പറയാനുള്ളത് റിവർ സൈഡായിരിക്കും. റിവർ സൈഡ് നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ, ഞാൻ ഇതിനുമ്പ് ഓടിച്ചിട്ടുള്ളൊരു മോഡലാണ് റിവർ സൈഡ് എന്ന് പറയുന്നത്. റിവർ സൈഡിൻ്റെ ക്യാരിയറും കാര്യങ്ങളൊക്കെ വെക്കുന്നതുണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ക്യാരിയർ ഉണ്ട്, അതായത് ഹെവി വെയിറ്റ് ആകുന്ന ക്യാരിയറും ഉണ്ട്. ഹൈബ്രിഡ് ബൈക്കാണ്, ഹൈബ്രിഡാണ്, അതായത് എന്താ പറയുക, MTB അല്ല റോഡ് ബൈക്കും അല്ല, രണ്ടിൻ്റെയും പെർഫോമൻസ് തരുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മോഡലാണ് ഇതാണ്ട്. അതിൻ്റെ ടയർ സൈസ് ഞാൻ കാണിച്ചു തരുന്നത്, നമ്മുടെ ഒരു 4-ൽ 1 ടയർ സൈസ്. ഇപ്പോൾ ഒരു കാറ്റ് കുറവാണ്, അപ്പോൾ കാറ്റ് കുറച്ച് അവരിട്ടേക്കെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ മറ്റേ പൗച്ച്, അതാ ഈ പൗച്ചൊക്കെ ഞാൻ എറണാകുളത്ത് കണ്ടിട്ടില്ല. ഈ ഒരു പൗച്ച് ഓൺലൈനിലുണ്ട്, പക്ഷേ എറണാകുളത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എറണാകുളത്തൊന്നും ഇല്ലാത്ത, അതായത് ഞങ്ങൾ കേരളത്തിൽ കാണാത്ത രക്കത്തോണി കാണാത്ത ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെയുണ്ട്. സത്യം ഗോവയിൽ, എനിക്ക് തോന്നുന്നു ഗോവയിൽ ഇച്ചോടെ പ്രിഫർ ചെയ്ത തുണിയാണ് ഏറ്റവും കൂടുതൽ, തുണിയുടെ മെറ്റീരിയലാണ് ഗോവയിൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സൈക്കിളുകൾ കാര്യങ്ങളുണ്ട്, പിന്നെ സ്കേറ്റിംഗ് ബോർഡ്, ക്യാരം ബോർഡ് സ്കേറ്റിംഗ് ബോർഡ് അതുപോലുള്ള കുറച്ച് കുറച്ച് ഐറ്റങ്ങളാണ് ഗോവയിൽ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ട്. വേണ്ട നമ്മുടെ ഡിസ്കെല്ലാം ചെയിനെല്ലാം റിമ്മെല്ലാം ക്ലീൻ ആക്കി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക വേണ്ടേ. പിന്നെ എൻ്റെ 10 കേട്ടോ വേറെ സംഭവം ഇത് നോക്കി, എൻ്റെ ഒരു ഡ്രീം സാധനമാണ്, ഞങ്ങൾ അടുത്തൊന്ന് മേടിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം. സത്യം ഇവനപ്പുറത്തിരിക്കുന്നത്, പക്ഷെ എനിക്കിതാണ് മേടിക്കേണ്ടത്. ഞാൻ ഇത് ആണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ ഇതൊന്ന് മേടിച്ചാൽ കൊള്ളാം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ സെറ്റാവുകയാണെങ്കിൽ നമ്മളൊന്ന് മേടിക്കും. ഏകദേശം 44,999 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ഇവിടെ വന്ന് കണ്ട ബ്രോയാണ്. ഹായ് ബ്രോ, വാട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് രജനീഷ്. രജനീഷ്, തുമാര ഗാർക്ക ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ബ്രോ അത് സൈക്കിൾ വേറെ സൈക്കിൾ. ഓക്കെ ബ്രോൻ്റെ, ബ്രോ ഒരു സൈക്കിൾ എടുത്ത സൈക്കിളാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബ്രോ എടുത്ത സൈക്കിൾ. അപ്പോൾ ബിറ്റ്വീൻ റോക്ക് റൈഡർ ST 120 എന്ന് പറഞ്ഞ മോഡലാണ്. സിംഗിൾ സ്പീഡ് വരുന്നുള്ളൂ, ബാക്കിൽ 6 ഫ്രണ്ടിൽ 1 വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല സൈക്കിളാണ് ഇവിടെ പോകുക.
9:1 എന്നുള്ള റേഷ്യോയിലാണ്. ഇതാണ് ശരിക്കും എന്റെ സൈക്കിളിനൊക്കെ വരുന്ന കൂട്ടം മൺകാടാണ് ഇത് വരുന്നത്. ഞാൻ മൺകാട് ഇതല്ല വെച്ചേക്കണേ, വേറെ മൺകാട് വെച്ചാണ്. പക്ഷെ ഞാൻ വെച്ചേക്കണ വേറൊരു ടൈപ്പ് സാധനം പൈസ ആയതുകൊണ്ട് ഞാൻ വെച്ചേക്കണം. ഓക്കെ ബ്രോ, നൈസ് ടു മീറ്റ് യു. ഓക്കെ, ചാനൽ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ സംഭവം അടിപൊളിയാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ റെയിൻകോട്ടിൻ്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പറഞ്ഞ് തീരാനാണെങ്കിൽ ഒരുപാട് സൈക്കിളിൻ്റെ, എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കിൾ ഓടിച്ച് വരുന്നതുകൊണ്ടാണെന്ന് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. ഒരുപാട് കാണിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഡെമോയും കാര്യങ്ങളും എല്ലാം ഇവിടെ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. നമ്മുടെ ഇതിൻ്റെ സൈക്കിളിങ്ങിന് ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണ്. ഹെൽമെറ്റ്, ഞാൻ എടുത്ത ഹെൽമെറ്റാണ് ഇത്, ട്രൈബാൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ അത് ഉണ്ട്, പിന്നെ പൗച്ചുകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സൈക്കിളെ കാണിച്ചു തന്ന പൗച്ചില്ല, ആ പൗച്ചാണ് ഇത് ഈ കാണുന്നത്. എറൗണ്ട് എനിക്ക് തോന്നുന്നത് 899 രൂപയുടെ പൗച്ചാണത്. പിന്നെ എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ടൊരു ഹെൽമെറ്റ് ഇത് ഇതാണ്, 1799 രൂപ വരും. നമുക്ക് റോക്ക് റൈഡറിൻ്റെ തന്നെ ഹെൽമെറ്റാണ്. പിന്നെ വൈറ്റ് ഞാൻ അങ്ങനെ എറണാകുളത്ത് കണ്ടിട്ടില്ല. പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ സർവീസ് തീരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇതേണ്ട അടിപൊളി കളർഫുള്ളാണ്, ഡെക്കാത്രോൺ പോലെയല്ല. ഇവിടെ കളർ കണ്ടോ, മറ്റേ ട്യൂബ് പോയേക്കുന്ന കളറും എല്ലാം അടിപൊളിയല്ലേ. ഏതാണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ടയറെല്ലാം അയച്ച് ഫുള്ള് ക്ലീനാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേണ്ട നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഗ്രീസൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, അതേപോലെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ ആദ്യം ഉപയോഗിച്ച ബൈക്കിൻ്റെ ലൂബാണ്, ചെയിൻ ലൂബാണ്, അതാണ് പറ്റിയത്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രോ നമ്മൾ കാണിച്ചു തന്നപ്പോൾ ഒരു സംഭവം കാണുന്നത്, നമ്മുടെ ബ്രേക്ക് പാഡില്ല, ബ്രേക്ക് പാഡിൻ്റെ ഇങ്ങനെ ഇരിക്കണ ബ്രേക്ക് പാഡ് ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് റിമ്മിനകത്ത് ചെറിയ പാടൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ഡോട്ട് വരകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബ്രോ പറഞ്ഞ 1000 കിലോമീറ്ററായി ഡിസ്ക് ഓടും, അത് കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകാൻ ചാൻസുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ ഐഡിയ ഇല്ല. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് എന്താണ് സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ. എൻ്റെ സൈക്കിളിൻ്റെ സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കിഡിലിനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ചെയിൻ എല്ലാം ഒന്ന് ഫുള്ള് ക്ലീനാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ചെയിലുണ്ടായിരുന്ന ചെളിയെല്ലാം കളഞ്ഞു, സൈക്കിൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ടയറിനകത്തിരുന്ന ചെളിയും റിമ്മിനകത്തിരുന്നതും എല്ലാം, ഇത് റിമ്മൊക്കെ ഇപ്പോൾ ക്ലീൻ റിമ്മാണ്, അതിൻ്റെ അകത്ത് ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ചെയ്തു എടുത്ത് വെച്ചാൽ അവൻ്റെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കാണിച്ചതായിരുന്നു എൻ്റെ മട്ടാടിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ അധികം ചെളി ഉണ്ടായിരുന്നില്ല, ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, ഞാൻ ലോക്ക് സെറ്റാകണം. അപ്പോൾ അതുകൊണ്ട് ഈ സൈക്കിളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ. ഇത് കഴിയുമ്പോൾ ഈ സർവീസ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കാണിച്ചുതരാം. ബോർഡിലൊക്കെ ഇരിക്കുന്ന ചെളി നോക്കിക്കോ, ഇതിനകത്ത് മൊത്തം ചെളിയാണ്. ചെയ്യുന്ന നോക്കിക്കോ, ഇവിടെയൊക്കെ ഉണ്ടാവും കട്ട പിടിച്ച പോലെ ചെളി ഇരിക്കുകയാണ്. അത് പുള്ളി ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞ് ഇതിന് നല്ലൊരു പണിയുണ്ട്, ഒരു ദിവസത്തെ പണി ഇതിനകത്ത് കിടക്കുന്നു. ആ അത്ര പണിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു സാധനം വയ്ക്കാൻ മറന്നുവായിരുന്നു, അത് വയ്ക്കുന്നുണ്ട് അവർ. അപ്പോൾ ബാക്കി സർവീസോടെ കഴിഞ്ഞിട്ട് വേണം നോക്കാനായിരുന്നു. നമുക്ക് രാവിലെ അവിടെ നിന്ന് ഫുഡ് നമ്മൾ എടുത്തുകൊണ്ട് വന്നായിരുന്നു, അപ്പോൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ രാവിലെ വന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേ ഇവിടെ വന്നത്. പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇത്ര സമയം പോയത് ഞാനിപ്പോൾ അറിഞ്ഞില്ല. വാച്ച് നോക്കിയപ്പോഴാണ്, അല്ല ഫോൺ നോക്കിയപ്പോഴാണ് ഞാൻ ഇത്ര സമയം പോയ കാര്യം അറിഞ്ഞത്. ഇനി അച്ഛൻ്റെ സൈക്കിളോട് സർവീസ് ചെയ്ത ശേഷം വേണം നമുക്ക് സ്റ്റേ അടിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കാനായിട്ട്. മിക്കവാറും തിരിച്ച് ഇനി അവരെ തരത്തിലേക്ക് എൻ്റെ പോകേണ്ട വരും. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളു. നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, എന്തായാലും പോകണം. പിന്നെ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ ഈ ഇട്ടേക്കുന്ന ആം ഗ്ലവ്, അവിടെ വൃത്തിയാക്കുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന ആം ഗ്ലവ് ഉണ്ട്, ഫുള്ള് ലൂസാണ്. അപ്പോൾ നല്ല ടൈറ്റാക്കി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ആം ഗ്ലവ് ആണ്. ഏകദേശം എൻ്റെ ഇപ്പോൾ 8 കിലോ കുറഞ്ഞു. 1 ജനുവരി 1 ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര ദിവസം വരെ ആയിട്ട് എൻ്റെ 8 കിലോയാണ് കുറഞ്ഞേക്കുന്നത്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 85 കിലോ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ തിരിച്ചിരിഞ്ഞ് നാട്ടിൽ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു 50 കിലോ ആക്കാനുള്ളൊരു പ്ലാനിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാറ്റെല്ലാം ഫുള്ള് പോകും, അടിപൊളിയായിരിക്കും. പിന്നെ തന്നെ നാട്ടിലെ കാണാത്തൊരു സാധനമാണ്, പക്ഷേ അത്യാവശ്യം കുറച്ച് വില കൂടിയ സൈക്കിളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടുന്നാണ് മേടിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാരിയർ വരുന്നു, ഈ ഒരു കാരിയർ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു കാരിയർ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇത് ഏകദേശം 1000 രൂപീസ് അടുത്ത് വരുന്നൊരു കാരിയറാണ്. 1099 അതാണ് റേറ്റ് വരുന്നത്. ഇതിന് 1000 999 വരുന്ന റേറ്റ്. അപ്പോൾ ഈ ഒരു കാരിയർ എന്ന് വെച്ചാൽ ഇവിടെ ഗേജ് കൂടിയതും നമുക്ക് ലഗേജ് എടുത്ത് വെക്കാനും നമ്മുടെ സാഡിൽ ബാഗില്ല അതുകൊണ്ട് ഈ ഒരു സാഡിൽ ബാഗൊക്കെ വെക്കാൻ ഭാഗത്തിനുള്ള വെയിറ്റ് എടുക്കുന്ന കാരിയറാണത്. അപ്പോൾ
ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടില്ല, ഞാൻ ആദ്യം ഇതിനകത്തൊക്കെ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്കൊക്കെ നീങ്ങുമ്പോൾ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ മേടിച്ച പമ്പില്ല, കുറേ പേര് നമ്മുടെ പമ്പ് ഏതാണെന്ന് ചോദിച്ചിരുന്നുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച പമ്പ് വരുന്നത്. ഈ ഒരു പമ്പാണ് MTBയുടെ, ഈ ഒരു പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മേടിക്കാതിരിക്കുമായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലേ. ഇത് മേടിക്കാതിരിക്കും, ഈസിയാണ് ക്യാരി ചെയ്യാൻ, ഈസിയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ കാറ്റടിക്കാൻ നേരത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയാണ്. ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇവിടെ റോഡ് ബൈക്കിൻ്റെ പമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്, ഈ പമ്പ് വെച്ചിട്ട് എങ്ങനെ കാറ്റടിക്കും? കുറച്ച് കാറ്റേ വരുവുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് സൈസ് നോക്കുന്നുണ്ട്, രണ്ടും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെ കാറ്റ് വരും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും, എൻ്റെ കുറേ പണിയെടുക്കും. പിന്നെ വേറെ പ്രഷർ ഉപയോഗിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തന്നെ അന്ന് നിജലേട്ടൻ്റെ വീട്ടിൽ, കണ്ണൂർ വെച്ച് നിജലേട്ടൻ്റെ വീട്ടിലൊക്കെ ഉപയോഗിച്ച്, നിജലേട്ടൻ ഉപയോഗിച്ച് ഇതിൻ്റെ വലുതാണ്. അപ്പോൾ ഐ തിങ്ക് ഇവിടെ നിജലേട്ടൻ്റെ കയ്യിലത് ഇതാണ്. ഈ ഒരു പമ്പിനകത്ത് കറക്റ്റ് പ്രഷറെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം തിരിച്ച് പ്രഷർ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പ്രഷറായി കഴിയുമ്പോൾ കറക്റ്റ് അതവിടെ സ്റ്റോപ്പാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വട്ടം റൗണ്ട് അടിച്ചാലോ അങ്ങോട്ടേക്ക്. ബാക്കി നടന്നിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അങ്ങോട്ടേക്കുള്ള കാഴ്ച. നമ്മൾ ആദ്യം എൻ്റെ ഒരു വെള്ളം കുപ്പിയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. വെള്ളം കുപ്പി ഞാൻ ഇതുപോലത്തെ ഒരു വെള്ളം കുപ്പി മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന് നല്ല റേറ്റാണ്, അതുകൊണ്ടാണ് മേടിക്കാത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ്. ക്യാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത് മറ്റേ ഡ്രൈബാൻ്റെ ഹെൽമെറ്റാണ്. ഡ്രൈബാൻ്റെ ഹെൽമെറ്റിനകത്ത് ഇങ്ങനൊരു ക്യാപ്പോടെ ഉണ്ടെങ്കിൽ എനിക്ക് വെയിൽ അടിക്കാതെ സഹായിക്കും. പക്ഷേ എന്തായാലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ക്യാപ്പ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ക്യാപ്പാണ്. ഈ ഒരു ക്യാപ്പിൽ വെയിലടിക്കില്ല. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെന്റിലേഷൻ ഉണ്ടാകത്തില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് ഈ ഒരു ക്യാപ്പിനുള്ളൂ. അപ്പോൾ ഇതിനകത്തോടെ എയർ കയറാതെ വരും. പക്ഷേ ഞാൻ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമ്മുടെ ഹെൽമെറ്റ് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എയറും കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് കയറും. അപ്പോൾ കുറച്ച് ക്യാഷ് സെറ്റാക്കിയിട്ട് ഇതുവരെ മേടിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഷൂവിൻ്റെ കളക്ഷൻ കണ്ടോ, നാട്ടിലുള്ളതിനേക്കാളും ഒരുപാട് ഷൂ കളക്ഷൻസ് എല്ലാം ഇവിടെ കൂടുതലുണ്ട്. പിന്നെ സോക്സ് 259 രൂപ, അടിപൊളി. കുറച്ചങ്ങ് മാറി കഴിഞ്ഞാൽ 59 രൂപ കിട്ടും. 200 രൂപ കിട്ടിയിട്ട് 59 രൂപ ഷൂ അവിടെ സോക്സ് അവിടെ കിടക്കുന്നുണ്ട്. ഫുള്ള് പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷൻ. ഒരുപാട് ഷൂ കളക്ഷൻ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള, ആദ്യം അവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ പോയി ചാരി നിന്നാണ് ഇതെൻ്റെ ഈ കാണുന്ന ഗ്രീസ്. അപ്പോൾ ടാലിയായിട്ട് എൻ്റെ ഇതിൽ കുറച്ച് കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, അതൊക്കെങ്ങനെയാലും നമുക്ക് കളയാനുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങോട്ടേക്ക് രണ്ട് ഇവിടെയും കുറച്ച് ഷൂ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, അത് ഇന്നേഴ്സിൻ്റെയാണ്. അപ്പോൾ വെറുതെ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ അടി മേടിക്കുന്നത് ലേഡീസിൻ്റെ ഇന്നേഴ്സിൻ്റെയൊക്കെയാണ്. ഫസ്റ്റ് സ്വിമ്മിങ്ങിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ മൊത്തം ഇതും ഫുൾ സ്റ്റാഫാണ്. ആ കുറേ പേര് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് പോകുന്നു. ഇവിടെ കുറേ രണ്ട് മൂന്ന് മലയാളികളുണ്ടായിരുന്നു. അവർ ആ അതെ നടന്നു തന്നെ മലയാളി 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 മലയാളി. പേര് പറ സ്ഥലം എവിടെ, ഇവിടെ താമസിക്കുന്ന സ്ഥലം എവിടെയാ? നാട്ടിലെവിടെയാ? കോട്ടയം കൊല്ലം. കോട്ടയം കോട്ടയം കൊല്ലം. രണ്ട് മാസ്ക് മാറ്റി ആളെ കണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ പുള്ളിക്കാരി മലയാളിയാണ് കേട്ടോ. ഒരാളോട് ഉണ്ടായിരുന്നു, പുള്ളീനെ അവിടെ കണ്ടില്ല. കുറച്ച് ഫുട്ബോളിൽ അങ്ങോട്ടെങ്കിലും കാണുക, നമ്മൾ സംസാരിച്ചിട്ട് പോയതാണ് കേട്ടോ. ഇവിടെ അവർക്ക് മാസ്ക് മാറ്റാൻ പാടില്ല എന്നാണ് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലൊന്നും. കാരണം ഇവിടെ ഒരുപാട് സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ് അവരെ നിൽക്കുന്നത്. എനിക്ക് ഫുള്ള് ഇവിടെ ജിമ്മിൻ്റെ സെക്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വയറ്റിലേ ഇല്ലല്ലോ, വയറ്റിലേ ജിമ്മിൻ്റെ സെക്ഷൻ അങ്ങനെ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നോക്കിയാൽ നമ്മൾ ആദ്യം ഫുട്ബോൾ ഗോവയിലാണ് ജിമ്മിൻ്റെ സെക്ഷൻ ഉള്ളത്. പിന്നെ ആദ്യം നമ്മൾ പഠിച്ച ഫുട്ബോൾ ഇവിടെ ഉണ്ട്. എനിക്ക് ഇവിടെയും വേറെ ഷൂവിൻ്റെ കളക്ഷൻസൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യം കളിച്ച ഫുട്ബോൾ ഇത് ഈ കിടക്കുന്ന ബോളിലാണ് നമ്മൾ കളിച്ച്. ഈ ഒരു ബോളിലാണ് നമ്മൾ ഇത്ര ആദ്യം നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. സൈക്കിളിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് സൈക്കിളെല്ലാം നിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. രണ്ട് സൈക്കിളും നല്ല അടിപൊളിയായി സർവീസൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ബില്ല് കണ്ടോ, 2483 രൂപ ബില്ല്. അപ്പോൾ നിങ്ങളുടെ സൈക്കിൾ സർവീസ് എല്ലാം ചെയ്ത് സെറ്റാക്കി. അപ്പോൾ എൻ്റെ അടുത്ത സർവീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്കിത് എന്ന് പറഞ്ഞ ബ്രോയാണ്. ബ്രോ താങ്ക് യു. അപ്പോൾ ബ്രോയാണ് നമ്മൾ സൈക്കിളിൻ്റെ സർവീസ് എല്ലാം ചെയ്ത് തന്നോണ്ട്, നമ്മൾ രണ്ട് സൈക്കിളും ചെയ്ത് തന്നു. അപ്പോൾ വേറെ സച്ചിൻ എന്ന് പറഞ്ഞ ബ്രോ ഉണ്ടായിരുന്നില്ലേ, സച്ചിൻ ബ്രോ, സച്ചിൻ ബ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചിൻ ബ്രോ എൻ്റെ സൈക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നായിരുന്നു. എന്നാലും അടിപൊളിയാണ്. ഇനി സൈക്കിളിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങളുണ്ട്. വേറെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് 2483 x 2 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ സൈക്കിളിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെഡലിൻ്റെ ജോയിൻറ്റ് വരുന്ന സാധനം ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എറൗണ്ട് ഒരു 600 സംതിങ് ആകും. അത് നമുക്ക് എന്തായാലും ചെയ്യണം. എക്കാത്തിനുള്ള അതിൻ്റെ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ലാന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എറൗണ്ട് ഒരു 300 കിലോമീറ്ററോളം അതിന് സൈക്കിൾ ഓടാനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ എൻ്റെ സൈക്കിളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്ക് പാഡിന് ഒരു 1000 കിലോമീറ്ററോളം കിട്ടുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറാനുള്ള സംവിധാനം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ അവിടെ പോയി അടക്കണം. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട്. ബാഗെല്ലാം അവിടെ ഇരിക്കുകയാണ്. ബാഗെല്ലാം നമുക്ക് പുറത്തേക്കുള്ള സൈക്കിൾ എടുത്തിട്ട് വേണം ബാഗ് എടുത്ത് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പേയ്മെൻറ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ നോക്കാം. നമ്മുടെ സൈക്കിളിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സൈക്കിൾ 2 സൈക്കിളും സർവീസ് ചെയ്തു. എടുക്കാത്തതുകൊണ്ട് സൈഡിൽ കൂടെയുള്ള വഴിക്ക് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈക്കിൾ സർവീസ് ചെയ്തതിന് എത്ര രൂപയാണെന്നല്ലേ? 2 രൂപ. എൻ്റെ സൈക്കിളിന് 1 രൂപയും അച്ഛൻ്റെ സൈക്കിളിന് 1 രൂപയും. അങ്ങനെ 2 രൂപയായി നമ്മുടെ സൈക്കിൾ സർവീസ് ചെയ്തതിന്. കസറ്റും അതെല്ലാം ഒന്ന് ക്ലീനാക്കി ചാനലെല്ലാം സെറ്റാക്കി എല്ലാം കഴിഞ്ഞെടുത്തിട്ട് 2 രൂപ. അത് 2483 സംതിങ് കാണിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡാണ്. ആ കോഡ് കാണിച്ച് കഴിഞ്ഞാൽ 2 പേരെ സൈക്കിളിന് 1 രൂപ വെച്ച് ചാർജ് ഉണ്ട്. അപ്പോൾ 2 അവർ പൈസ അടയ്ക്കണോ വേണ്ടെന്നൊക്കെ ഒരു ചോദിച്ചു. എന്നാലും നമ്മൾ ഉണ്ട് പൈസ വെച്ച് നമ്മൾ 2 രൂപ അടച്ചിട്ടുണ്ട്. നമ്മൾ അഭിമാനം തോന്നുന്നു. കാരണം ആദ്യമായിട്ട് സൈക്കിൾ സർവീസ് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ ബാഗെല്ലാം അതിനകത്താണ് ഇരിക്കുന്നത്. അതെല്ലാം നമുക്ക് പുറത്തിറക്കണം. പുറത്തിറക്കിയിട്ട് ബാഗെല്ലാം തിരിച്ച് വെക്കണം. എടാ ഇങ്ങോട്ട് വെച്ചോടാ, ഇങ്ങോട്ടേക്ക് വെച്ചോ, അങ്ങോട്ട് വെച്ചോ. അപ്പോൾ എല്ലാം തിരിച്ചിറങ്ങണം. വെച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയാണ്. കാരണം 2 രൂപ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ ആ ബില്ല് കണ്ടപ്പോൾ അച്ഛൊന്ന് ഞെട്ടി, ഞാനും ഒന്ന് ഞെട്ടി. കാരണം എന്താ ചെയ്യേണ്ടത്? 1400 പറഞ്ഞൊന്നുമില്ല എന്നടുത്ത് ബില്ല് കൊണ്ടിട്ട് കയ്യിൽ പിടിച്ചു. അപ്പോഴാണ് കോള് വന്ന്. അതല്ലേ സൈക്കിളിൻ്റെ ഈ സാധനം മാറ്റാൻ വേണ്ടി ആരെയോ വിളിച്ച്, ഞാൻ വിളിച്ച് ചോദിക്കുകയും ചോദിച്ചായിരുന്നു. അപ്പോൾ അത് വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന ടൈമിലാണ് എൻ്റെ കയ്യിൽ ബില്ല് കൊണ്ടത്. ഞാനപ്പോഴേ എന്നെ വിളിച്ചാണ് 1400 സംതിങ് അല്ലേ. അത് ഇൻറ്റു 2 എന്ന് 2483 കാര്യം മനസ്സിലായത്. അത് ശരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഡാണ്, ഫ്രീ സർവീസിൻ്റെ കോഡാണ്. സർവീസിൻ്റെ മാത്രമല്ല നമ്മുടെ വാറണ്ടിയുടെ കൂടെയാണ്, വാറണ്ടിയുടെ അങ്ങനെ കോഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 1 രൂപ ഉള്ളൂ. ഒരു സൈക്കിളിന് 1 രൂപയും മറ്റേ സൈക്കിളിന് 1 രൂപയും. ആലോചിക്കുക, 1 രൂപയ്ക്ക് ഒരു സൈക്കിൾ സർവീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിൾ 1 രൂപയ്ക്ക് സർവീസ് ചെയ്തു, ആ സൈക്കിൾ 1 രൂപയ്ക്ക് സർവീസ് ചെയ്തു, അത്ര അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗെല്ലാം തിരിച്ച് കയറ്റി വെക്കണം. തിരിച്ച് കയറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണം. കാരണം നമ്മൾ ഫുഡ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചില്ല, ചീത്തയായില്ലെങ്കിൽ അടുത്ത് കഴിക്കും. ചീത്തയായാൽ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ അച്ഛൻ്റെ സൈക്കിളിൻ്റെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏണ്ടാ ഇത് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ അത് നമുക്ക് മാറണം. കാരണം ഇതിനൊരു ഇളക്കമുണ്ട്. അപ്പോൾ ആ ഇളക്കം സീനാകുമെന്നാണ് പറഞ്ഞത്. ബോളൊന്നും ഇല്ലാതെ അത് മൊത്തം പോയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് മാറേണ്ട ആവശ്യമുണ്ട്. അത് മാറിയിട്ട് വേണം നമുക്ക് ഓടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ചവിട്ടാൻ പറ്റത്തില്ല. അതിനെത്ര 300 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്? 300 കിലോമീറ്റർ അടുത്താണ് ഈ സൈക്കിൾ ഓടത്തുള്ളൂ. അതിന് സാധനം ഇല്ലെങ്കിൽ മൊത്തം കേടായി പോകും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഡിസ്കിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയായിരുന്നു, കാണിച്ചു തരാൻ വിട്ടു. അപ്പോൾ ഡിസ്കിൻ്റെ പാഡിൻ്റെ ഇതെല്ലാം ഉരഞ്ഞിട്ട് അപ്പോൾ ഡിസ്കിന് ഏകദേശം ഒരു 1000 കിലോമീറ്റർ അടുത്താണ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടും നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിപ്പോൾ എൻ്റെ ഡിസ്ക് പിന്നെയാണ് മാറ്റാം. അച്ഛന് എന്തായാലും അടുത്ത ദിവസങ്ങളെപ്പോഴും നമുക്ക് മാറ്റണം. അപ്പോൾ ബോംബെ ചെന്നിട്ട് മാറ്റിയിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബോംബെയിൽ ഈ സാധനം ഇല്ല. അപ്പോൾ ഇടയ്ക്ക് അതിലുള്ള സാധനം ഇല്ല. ഇവിടെ വർക്ക് ചെയ്ത് തന്നെ ഒരു ചേട്ടൻ ഇവിടുന്ന് മാറി ഒരു പുതിയ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളീനെയാണ് ഇപ്പോൾ ഇവർ കോൺടാക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, ഇവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയിൽ പറഞ്ഞു തരാം. നമ്മളപ്പോൾ സൈക്കിളിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ രാവിലെ പറഞ്ഞായിരുന്നപ്പോൾ അവരോട് ബൈയൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. തിരിച്ചിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു പോകണം കേട്ടോ. വാഗോളി പോകുന്ന പറഞ്ഞാണ് നമ്മളെന്ന് ഇറങ്ങിയത്. പക്ഷേ വാഗോളി പോയില്ല, പകരം വാക്കാട് വന്ന് സർവീസ് ചെയ്തിട്ട്. വാക്കാട് ഇവരുടെ അടുത്തേക്ക് 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ സ്റ്റേ എന്ന് അന്വേഷിക്കാനൊക്കെ നല്ലത് അവരോട് തന്നെ വിളിച്ച് ചോദിച്ചു. വിളിച്ച് കഴിച്ചപ്പോൾ അത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. സർവീസ് എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞാലും പെഡലിൻ്റെ അതൊന്ന് ശരിയാക്കണം. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ശരിയാക്കാം. കാരണം അധികം കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശരിയാക്കണം. ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ നിന്ന് ഇനി ഒരു 3 കിലോമീറ്ററോടെ നമുക്ക് അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം.